നമസ്കാരം. 11 വയസ്സുള്ള പിഞ്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി സാക്ഷി പറഞ്ഞ സാധുവിന്റെ വീട് ആക്രമിച്ച് സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു പ്രതി പലവട്ടം പരാതി നൽകിയിട്ടും അതിനെതിരെ ഒന്ന് ചെറുവിരൽ പോലും അനക്കാത്ത പോലീസും ഇതങ്ങ് ഉത്തരേന്ത്യയിലാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ഇത് ഇവിടെയാണ്, പ്രബുദ്ധ നാടായ കേരളത്തിൽ. കൊല്ലം തൃക്കടവൂർ കൊച്ചാലുമൂടിലാണ് സംഭവം. 2020 ജൂൺ മാസത്തിലാണ് 50 വയസ്സിലധികം പ്രായമുള്ള അബു 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത്. സമീപവാസിയായ സുദേശന്റെ സാക്ഷിമൊഴിയിൽ അബു പോക്സോ കേസിൽ ജയിലിലായെങ്കിലും വൈകാതെ തന്നെ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. ഒരു പോക്സോ കേസ് പ്രതി എങ്ങനെ ജാമ്യത്തിലിറങ്ങിയെന്നത് ഇപ്പോഴും സമീപവാസികൾക്ക് അജ്ഞാതമാണ്. സുദേശന്റെ സാക്ഷിമൊഴിയാണ് തന്നെ കുടുക്കിയതെന്ന പേരിൽ അബുവും ഇളയ മകൻ ഷാജഹാനും ചേർന്ന് സുദേശനെതിരെ അക്രമം അഴിച്ചു വിടുകയാണിപ്പോൾ. നിരന്തരമായ വധഭീഷണിയിലും വീടാക്രമണത്തിലും സുദേശൻ പലതവണ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഞാൻ അമ്പു ഒരാടെ സിമെന്റ് മേടിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇവൻ അകത്തോട്ട് കയറി പോകുന്ന ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ചെന്ന് ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ ആങ്ങളെ എടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് ആ പെണ്ണിന് മോളെ ഉണ്ടോ എന്ന് നോക്കില എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി എന്ന് കഥ പറഞ്ഞു നോക്കിയപ്പോ ഈ കുട്ടി നൂലവസ്ത്രം ഇല്ലാതെ മറ്റവനെ അവളിലൂടെ ഇരിക്കുന്നത് നിൽക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞ് കാണുന്നത്. അങ്ങനെ ഇവൻ ഇറങ്ങി വന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞതാ ഒറ്റ അടി തന്നെ കണ്ണം പുറകെ എന്റെ മോനെ അടിച്ച് എന്റെ കൊണ്ട് മുവേലും പോയി മൊത്തം അടിച്ചുപൊട്ടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാണ് ഇവൻ എന്റെ വീട് ആക്രമിച്ച് തന്റെ മക്കളുടെ ആക്രമിച്ച് കയറി വീടെല്ലാം തല്ലിപ്പൊട്ടിച്ചത്. ഞങ്ങൾ ഒരു കൊല്ലത്തിനും ദോഷത്തിനും ഒന്നും പോയില്ല. അന്നെ കൊല്ലൊന്നും കഴിയുന്ന ഒരാളാ. ഞാൻ എന്ത് തെറ്റിയത്? അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവന്റെ മോൻ കയറി എന്റെ വീട് കയറി ആക്രമിച്ച് വീടിന്റെ ഗ്ലാസും എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഞങ്ങൾക്ക് ഒരു പ്രതികൂലവും ഉണ്ടായിട്ടില്ല ഇപ്പം വരെ. അങ്ങനെ ഞങ്ങളെ അങ്ങനെ കഴിഞ്ഞ ഒറ്റയ്ക്ക് എനിക്ക് സെക്യൂരിറ്റി പണിയാ, നൈറ്റ് പണിയാ. ഞാൻ നൈറ്റ് കിടന്ന് ഉറങ്ങി എണീറ്റ് വീണ്ടും പിറ്റേന്ന് അങ്ങ് പോവുക ജോലിക്ക്. ഞാൻ ആരെടുത്തും ഒരു ശല്യം ഇല്ല, ഒരു വീട് വലിയോ മറ്റോ മദ്യപാനോ ഇതൊന്നും ഇല്ല, എനിക്കില്ല ഒരു കൂട്ടുസെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെ തുടർച്ചയായിട്ട് അമ്മയും മക്കളും കുടുംബമായിട്ട് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് നമ്മൾ ഒരു ഗുണത്തിനും ദോഷത്തിനും ചെല്ലുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ എന്നെ ഇവര് വഹിക്കാനായിട്ട് നടക്കുന്നത്? ഞാൻ ശാസ്തിക്കാരന, ഞാൻ കണ്ട കാര്യം പറഞ്ഞു. അതിന് ഞാൻ മരിച്ചാലും ശരിയെന്ന് ഞാൻ പറയും. ഒരു പൊടി കുഞ്ഞിന്റെ ഭാവിയ നഷ്ടപ്പെട്ടത്. അവര് വെറും സാധു മനുഷ്യരാ, വെറും പാവത്തുങ്ങൾ, വെറും ഒന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാ അവര്. തള്ള വീട്ടു ജോലിക്ക് പോയതാന്ന്. പക്ഷെ ഞാനിത് കണ്ടില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി പോയില്ലേ? പിന്നെ എന്തായി തീർന്ന? മരിച്ചു പോകത്തില്ലേ കുട്ടി? അപ്പൊ അത് ഞാൻ കണ്ടത് പറയും. അപ്പൊ എനിക്ക് എവിടെ ജീവിക്കണം? എനിക്ക് സ്വരസ്വതായി ജീവിക്കണം. അതിന് ഇവർ അനുഭവിക്കുന്നില്ല എന്നെ. ഇയാൾ മുസ്ലിം, ഒരു 55 വയസ്സുള്ള ആളാണ്. മോന്റെ പേര് ഷാജഹാൻ. ഈ പരിസരത്തുള്ള എല്ലാവരും അതിനെ കൂട്ടയിക്കുക. കാര്യം പേടി, ഇവരെ കയറി ആക്രമിക്കുന്നുള്ള പേടി. സംഭവത്തെ കുറിച്ചറിയാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ക്രൈം സിഐ നൽകിയത് അതേക്കുറിച്ച് എനിക്കറിയില്ല എന്ന വളരെ നിരുത്തരവാദിത്വപരമായ മറുപടിയായിരുന്നു. അതിനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ അതുവെന്ന് പറഞ്ഞ ഒരാളുടെ ബോക്സ് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ഞാൻ വരുന്നതിന് മുന്നേ കോടതിയിൽ ചാർജ് എല്ലാം ഫയൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്കറിയില്ല, എന്റെ അടുത്ത് വന്നിട്ടില്ല എന്തായാലും കേട്ടോ. എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കേസുണ്ടെന്ന് പറയുന്നത് അത് നേരത്തെ മുൻപ് തന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് ഇനി കോടതിയിൽ എന്റെ ഫയൽ നടക്കും. അത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അടുത്ത് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പീഡനത്തെ തുടർന്നുള്ള നിരന്തരമായ ഭീഷണിയിൽ ഭയന്ന് ആ പെൺകുട്ടിയുടെ കുടുംബം താമസം മാറുകയായിരുന്നു. ഈ കേരളത്തിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ഇത്തരം കാബാലികന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസും ഭരണകൂടവും ഇവിടെ ഉള്ളപ്പോൾ ഈ സാധുക്കൾക്ക് എന്തു നീതിയാണ് ലഭിക്കുക? ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.